ഹലോ കൂട്ടുകാരെ അസ്സലാ വലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് താരീഖ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹാഫ് ഇയർ ക്വസ്റ്റ്യം പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അതിനെക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ പ്രവർത്തനം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അലഹി ശേഷം മക്കയിൽ താമസിച്ച കാലം പത്തു വർഷം പതിമൂന്ന് വർഷം ഇരുപത്തിമൂന്ന് വർഷം ഉത്തരം പതിമൂന്ന് വർഷം രണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു വരുത്തി വഞ്ചിച്ചു മക്കക്കാർ മദീനക്കാർ കൂഫക്കാർ ഉത്തരം കൂഫക്കാർ മൂന്ന് മുആാവിയ റിയുല്ലാൻഹു ഗവർണർ ആയിരുന്ന കാലം ഇരുപത് വർഷം മുപ്പത് വർഷം പത്ത് വർഷം ഉത്തരം മുപ്പത് വർഷം നാല് യസീദിനെ ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു ഒമർബിൻ അബ്ദുൽ അസീസ് അബ്ദുല്ലാഹിബിന് സുബൈർ മർവാനുബിന് മുഹമ്മദ് ഉത്തരം അബ്ദുല്ലാഹിബിന് അഞ്ച് അൽ ഖിലാഫത്തുൽ അബ്ബാസിയ നിലനിന്നു അഞ്ഞൂറ്റി ഇരുപത്തിനാല് വർഷം തൊണ്ണൂറ്റിയൊന്ന് വർഷം മുപ്പത് വർഷം ഉത്തരം അഞ്ഞൂറ്റി ഇരുപത്തിനാല് വർഷം ആറ് ഉമർബിൻ അബ്ദുൽ അസീസ് റലിയുല്ലാ വൻഹുവിന്റെ മാതാവ് ഇഷ റലിയുള്ള വൻഹ അസ്മാ റലിയുള്ള റലിയുള വൻഹ ഉത്തരം ഉമ്മാസിം റലിയുള്ള അടുത്ത പ്രവർത്തനം ചേരുമ്പ് ചേർക്കുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൈറുവാൻ പട്ടണം സംവിധാനിച്ചു ഇപ്പർ അഞ്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഉബൈദ്ബിൻ ശരിയ ഓപ്ഷൻ ബി സുബൈർ റിയുള്ള വൻഹു ഓപ്ഷൻ സി റുബത്ത് ബിൻ ഓപ്ഷൻ ഡി ഉമർബിൻ അബ്ദുൽ അസീസ് റലിയുള്ള അബ്ദുല്ലാഹിൽ മുസ്താസിൻ അപ്പോൾ കയറുവാൻ പട്ടണം സംവിധാനിച്ച് ഉത്തരം ഓപ്ഷൻ സി ഒബിൻ എട്ട് ഉമവിയ ഖലീഫമാരിൽ എട്ടാമൻ ഉത്തരം ഓപ്ഷൻ ഡി ഉമർബിൻ അബ്ദുൽ അസീസ് റലിയുല്ലാഹു ഒൻപത് അബ്ബാസിയ ഖലീഫമാരിൽ അന്തിമൻ ഉത്തരം ഓപ്ഷൻ ഇ അബ്ദുല്ലാഹിൽ മുസ്താസിൻ പത്ത് ഇസ്ലാമിൽ ആദ്യമായി ചരിത്ര രചന നടത്തി ഉത്തരം ഓപ്ഷൻ എ ഒബൈദുബിന് ശരിയ പതിനൊന്ന് ശേഷം മുഹാജിറുകൾക്ക് ജനിച്ച ഒന്നാമത്തെ കുട്ടി ഉത്തരം ഓപ്ഷൻ ബി അബ്ദുല്ലാബിൻ അൻഹു അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അൽഖുലഫ ഉർ റാഷിദൂന ഏകദേശം ഡേഷ് വർഷത്തോളം ഭരണം നടത്തി ഉത്തരം അൽഖുലഫ ഉർ റാഷിദൂന ഏകദേശം മുപ്പത് വർഷത്തോളം ഭരണം നടത്തി പതിമൂന്ന് ഉമർബിൻ അബ്ദുൽ അസീസ് റലിയുളഹ് അൻഹു ഡേഷ് വർഷം മദീനയിൽ ഗവർണറായി ഉത്തരം ഉമർബിൻ അബ്ദുൽ അസീസ് റലിയുള്ള അൻഹു ഏഴ് വർഷം മദീനയിൽ ഗവർണറായി പതിനാല് ആദ്യമായി ഇസ്ലാമിൽ പോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തിയത് ഡേഷ് റലിയുള്ള വൻഹു ആണ് ഉത്തരം ആദ്യമായി ഇസ്ലാമിൽ പോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തിയത് ആവിയ റലിയുള്ള വൻഹു ആണ് പതിനഞ്ച് അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി സഫാഹ് ഡേഷ് വർഷവും ഒൻപത് മാസവും ഭരണം നടത്തി ഉത്തരം അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി സഫാഹ് നാല് വർഷവും ഒൻപത് മാസവും ഭരണം നടത്തി പതിനാറ് മുസ്ലിമുബിന് ഒക്കൈൽ റലിയുള്ള വൻഹുവിനെ കൂഫക്കാരായ ഡേഷ് പേർ ബൈറ്റ് ചെയ്തു ഉത്തരം മുസ്ലിമുബിന്റലിയുല്ലാ വൻഹുവിനെ കൂഫക്കാരായ പതിനെട്ടായിരം പേർ ബയത്ത് ചെയ്തു പതിനേഴ് അൽ ഖിലാഫത്തുൽ ഉമവിയ ഖിലാഫതുൽപ്പത്തി മുതൽ ഡേഷ് വരെ നീണ്ടുനിന്നു ഉത്തരം അൽ ഖിലാഫത്തുൽ നീണ്ടു നിന്നുഖിലാഫതുൽപത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ നീണ്ടുനിന്നു അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഉമവിയ ഖിലാഫത്തിന്റെ ഭരണ സാന്നിധ്യം വഹിച്ചത് എത്ര പേർ ഉത്തരം പതിനാല് പേർ പത്തൊൻപത് വഫ മുആവിയ റലിയുല്ലാ വൻഹുവിന്റെ വയസ്സ് ഉത്തരം എഴുപത്തിയഞ്ച് ഇരുപത് ഉമവീയ കാലത്ത് രസതന്ത്രം അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ഉത്തരം ഹാലിദ് ബിന് യസീദ് ഇരുപത്തിയൊന്ന് അവസാനത്തെ ഉമവീയ്യ ഭരണാധിപൻ ഉത്തരം മർവാനുബിന് മുഹമ്മദ് മുപ്പത്തിരണ്ട് അബ്ദുൽ മലിക്ക് ഇറാഖ് അധീനപ്പെടുത്തിയ ഹിജ്റ വർഷം ഉത്തരം ഹിജ്ര എഴുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ആമുൽ ജമാഅ ഐക്യവർഷം എന്ന പേര് ലഭിച്ച ഹിജറ വർഷം ഉത്തരം ഹിജറ നാൽപ്പത്തി ഒന്ന് അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അൽ ഹുലഫ ഉർ റാഷിദൂന ഇവരുടെ ഭരണം എങ്ങനെയായിരുന്നു ഉത്തരം പ്രവാചക ചര്യയിൽ നിന്ന് അണു അളവ് പോലും വ്യതിചലിക്കാത്ത നീതിനിഷ്ഠമായ ഭരണം ഇരുപത്തിയഞ്ച് അൻഹുവിനോട് നബിസ്വല്ലാഹുഅലൈ വസ്ലമ വസീയത് ചെയ്തത് എന്ത് ഉത്തരം താങ്കൾ ഭരണാധിപനായാൽ നന്മ ചെയ്യണം ഇരുപത്തിയാറ് നബി നബിസലുള്ള അലൈവസ തന്റെ പിതൃവ്യനായ അബ്ബാസ് റലിയുല്ലാ വൻഹുവിനോട് സുവിശേഷം മരുളി എന്ത് ഉത്തരം തൻ്റെ സന്താനങ്ങളിലേക്ക് ഖിലാഫത്ത് എത്തിച്ചേരുമെന്ന് ഇരുപത്തിയേഴ് ഉമവീയ ഭരണകാലത്ത് മതവിജ്ഞാന ശാഖകളിൽ പ്രത്യേകമായി രൂപപ്പെട്ടു എന്തെല്ലാം ഉത്തരം ഇൽമുൽ ഖുർആാൻ തഫസീർ ഹദീഹ് ഫിഖ് ഇരുപത്തിയെട്ടാമത് ക്വസ്റ്റ്യൻബുന് അബ്ദുൽ അസീസ് റലിയുള്ള വൻഹു പ്രസിദ്ധനായിരുന്നു എന്തിലെല്ലാം ഉത്തരം ജീവിതചര്യയിലും മനശുദ്ധിയിലും ധാർമ്മിക വിശുദ്ധിയിലും ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അബ്ദുല്ലാഹിന് സുബൈ റലിയുള്ളു വൻഹു സമകാലീനരിൽ അതുല്യനായിരുന്നു ഏതെല്ലാം വിഷയങ്ങളിൽ ഉത്തരം സാഹിത്യത്തിലും ആരാധനയിലും ധൈര്യത്തിലും മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഉമർബിന് അബ്ദുൽ അസീസ് റലിയുല്ലാഹ് വൻഹുവിന്റെ ഭരണപരിഷ്കരണങ്ങളിൽ ഒന്നെഴുതുക അപ്പം അതിൻ്റെ ഉത്തരം നമ്മുടെ പേജ് നമ്പർ മുപ്പത്തഞ്ചില് പറയുന്നുണ്ട് ഞാൻ അവിടെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് യാത്രക്കാർക്ക് വേണ്ടി വിദൂര നാടുകളിൽ മുസാഫിറാനകൾ നിർമ്മിച്ചു വേറെയും കുറെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് പഠിക്കുക എല്ലാ അപഹൃദങ്ങളും തിരിച്ചു നൽകാൻ ഉത്തരവിട്ടു പിന്നെ പുതുതായി ആവിഷ്കരിക്കപ്പെട്ട എല്ലാ നികുതി ബാധ്യതകളും ദുർബലപ്പെടുത്തി പിന്നെ തന്നോട് ആലോചിക്കാതെ ഒരു വിധിയും നടപ്പിലാക്കരുതെന്ന് കൽപ്പന കൊടുത്തു അപ്പം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിക്കുക ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്നുള്ളതിൽ വരാൻ സാധ്യതയുണ്ട് ഉമർബിൻ അബ്ദുൽ അസീസ് റലുള്ളാ വഹുവിൻ്റെ ഭരണ പരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് മുഴുവനും നിങ്ങൾ പഠിക്കുക നന്നായിട്ട് പഠിക്കുക അടുത്ത പ്രവർത്തനം അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിയ റലിയുള്ളാ വനുവിൻ്റെ അന്ത്യോപദേശങ്ങൾ അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ചു വരി ഫുള്ളാക്കിയിട്ട് എഴുതുക അഞ്ചു വരിയിൽ കുറയാൻ പാടില്ല അഞ്ചു വരിയിൽ നിന്ന് കുറച്ച് കുറഞ്ഞ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കുറയും അപ്പം അഞ്ചു വരി ഫുള്ളായിട്ട് എഴുതാൻ നോക്കുക ആവിയർ അലിള്ള വൻുവിൻ്റെ അന്ത്യോപദേശങ്ങൾ അപ്പോൾ അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പത്തൊമ്പതിൽ പറയുന്നുണ്ട് അതായത് പാഠം മൂന്ന് ആവിയർ അലുലിൻ്റെ വഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാഠത്തിൽ പറയുന്നുണ്ട് അത് മരണമാണ് മരണത്തിൽ നിന്ന് രക്ഷയില്ല മരണാനന്തരം ഞാൻ പേടിക്കുന്ന കാര്യമാകട്ടെ ഏറ്റവും ഭീകരവും ഏറ്റവും വഷളായതുമാണ് അതിനുശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി വീട്ടുകാർക്ക് അന്ത്യോപദേശം നൽകി നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹുവിനെ ഭയപ്പെടാത്തവന് യാതൊരു രക്ഷകനുമില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റൻ ഉമർബിൻ അബ്ദുൽ അസീസ് റഹ്ദുലാ വനുവിന്റെ വിട്ടുവീഴ്ച ഇല്ലാത്ത നീതി അപ്പൊ അതിന്റെ ഉത്തരം പേജ് നമ്പർ മുപ്പത്തിയേഴില് പറയുന്നുണ്ട് വിട്ടുവീഴ്ച ഇല്ലാത്ത നീതി എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് പാഠം ആറാമത്തെ പാഠമാണ് ഉമർ ബുൻ അബ്ദുൽതീസ് റലദാൻ എന്ന് പറഞ്ഞിട്ടുള്ള പാഠമാണ് അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് പഠിക്കുക അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഒമ്പതാം ക്ലാസ് താരീഹ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹാഫ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാ വൈക്കും വർമ്മത്തല്ലാതെ താലാ ബറക്കാത്തു